നമസ്കാരം. ഓണത്തിന്റെ ഇടവേള കഴിഞ്ഞ് ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ഈ ഇടവേള കഴിയുമ്പോൾ സന്തോഷമുള്ള വർത്തമാനമല്ല നമ്മുടെ മുന്നിലുള്ളത്. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിന് സമീപം ചേമ്പാമൂട്ടിൽ രണ്ട് യുവാക്കൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. രാഷ്ട്രീയ കൊലപാതകമാണെന്ന് CPM ആരോപിക്കുമ്പോൾ അത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്നും ഞങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തരുതേ എന്നും കോൺഗ്രസ് വിലപിക്കുന്നു. യഥാർത്ഥത്തിൽ വെഞ്ഞാറമൂട്ടിൽ സംഭവിച്ചതെന്താണ്? വെഞ്ഞാറമൂട്ടിന്റെ രാഷ്ട്രീയം അറിയാവുന്ന രണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സുൽഫിക്കർ, ചെറുപ്പകാലം മുതൽ തന്നെ വെഞ്ഞാറമൂട്ടിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച് സജീവമായി ഇപ്പോഴും പ്രാദേശിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി. ലോക്കൽ കമ്മിറ്റി അംഗമാണ്, CPMന്റെ പുല്ലമ്പാറ പഞ്ചായത്തിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. നെല്ലനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് എസ് കുറുപ്പാണ് UDFന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം സുൽഫിക്കറിനോടാണ്. സുൽഫിക്കർ, ഒരുപാട് വേദനയുള്ള സംഭവമാണ് ഞാനും സുൽഫിക്കറുമൊക്കെ ഉൾപ്പെടുന്ന ആ നാട്ടിൽ നടന്നത്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന സംഭവമാണോ അത് എന്നുള്ള ചർച്ച ഇപ്പോൾ കേരളത്തിൽ മുന്നോട്ടു പോകുന്നുണ്ട്. ആ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഈ സംഭവം നടന്ന നാടിനെ നന്നായി അറിയാവുന്ന, ചെറുപ്പകാലം മുതൽ നന്നായി അറിയാവുന്ന ആൾ എന്നുള്ള നിലയിൽ സുൽഫിക്കർ എന്താണ് പറയുന്നത്? രണ്ട് പക്ഷമുണ്ട് അവിടെ, രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സുൽഫിക്കറിന് ഈ വിഷയത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ള കാര്യം എന്താണ്? ഒരു ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തേമ്പാമ്പൂട് വെച്ച് നടന്ന ഷജിത്ത് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ, മരുതമൂടുള്ള INDUC അംഗവും യൂത്ത് കോൺഗ്രസിന്റെ പുല്ലമ്പാറ മണ്ഡലം സെക്രട്ടറിയുമായിട്ടുള്ള ഷജിത്ത്, SFI ലോക്കൽ കമ്മിറ്റി, തേമ്പാമ്പൂട് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റായ ഷഹീനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ തുടക്കം. കൊട്ടിക്കലാശത്തിന്റെ പുല്ലമ്പാറ പഞ്ചായത്തിൽ കോൺഗ്രസിന് വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് തേമ്പാമ്പൂട്. വർഷങ്ങളായി INDUC യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗങ്ങളിലും പോയി CPMനെ ആക്രമിക്കുന്നതിന് വേണ്ടി മുൻകാലങ്ങളിൽ തുനിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തേമ്പാമ്പൂട് ജനതാ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുകയും SFI വാഹനജാഥയായാലും അതുമായി ബന്ധപ്പെട്ട് SFI ജില്ലാ സെക്രട്ടറിമാർ അടക്കം മുൻകാലങ്ങളിൽ അവിടെ പ്രവർത്തനത്തിന് വന്നപ്പോൾ ആക്രമിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് തേമ്പാമ്പൂട്. സുൽഫിക്കർ, ഞാൻ ഒരുപക്ഷെ പറയുന്നത്, ഒരുപക്ഷെ സുൽഫിക്കറും ഞാനുമൊക്കെ സമകാലികരായിരുന്ന ആളുകളാണ്. സുൽഫിക്കർ SFI ചുമതല വഹിച്ചിരുന്ന ആളാണ്. സുൽഫിക്കർ ഈ പറയുന്ന പുല്ലമ്പാറ പഞ്ചായത്തും തേമ്പാമ്പൂടും ഒക്കെ നന്നായി അറിയാവുന്ന ആളാണ്. ഈ ഈ പറയുന്ന തേമ്പാമ്പൂട് അവിടെ കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടം എന്ന് പറയുമ്പോൾ പോലും പുല്ലമ്പാറ പഞ്ചായത്ത് മുഴുവനായി LDFന് സ്വാധീനമുള്ള ഒരു കേന്ദ്രമായിരുന്നു എന്നുള്ളത് എനിക്കും സുൽഫിക്കറിനും ഒക്കെ അറിയാവുന്നതാണ്. അവിടെ LDF ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമുണ്ടോ? പുല്ലമ്പാറ പഞ്ചായത്തിൽ 1952 പുല്ലമ്പാറ പഞ്ചായത്ത് രൂപീകരിച്ചത്. രൂപീകരിച്ച നാൾ മുതൽ മൃഗീയമായി, ഒരു തവണ മാത്രമാണ് UDF അവിടെ ഭരിച്ചിട്ട്, മൃഗീയമായി ഭൂരിപക്ഷം LDFന് ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് സ്വാധീനമുള്ള പ്രദേശമാണ് പുല്ലമ്പാറ പഞ്ചായത്ത്. തുടങ്ങുന്ന മണലിമുക്ക് ജംഗ്ഷൻ, നാഗരകുഴി, കുറ്റിമൂട്, പേരുമല, കലിങ്കൻമുഖം, തേമ്പാമൂട്, മരുതുമൂട്, പാലം, ചുള്ളാളം പ്രദേശം, മെയിൻ റോഡുകളിലെ എല്ലാ പ്രദേശങ്ങളിലും, പൂനമേങ്ങ തുടങ്ങിയ മെയിൻ റോഡ് പ്രദേശങ്ങളിലെല്ലാം, ജംഗ്ഷൻ വരുന്ന സ്ഥലങ്ങളെല്ലാം UDFനുള്ള സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെയെല്ലാം INDUC യൂണിയൻ പണ്ട് മുതലേ ഉള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്. CPMനാകട്ടെ ഉൾപ്രദേശങ്ങളിലാണ് സ്വാധീനമുള്ളത്. ഈ ഉൾപ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട ജംഗ്ഷനിലെല്ലാം വരുമ്പോൾ അവരെ ആക്രമിക്കുന്ന രീതിയാണുള്ളത്.
ഉള്ളംപാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു 21 വർഷക്കാലം പ്രസിഡന്റായിരുന്ന സഖാവ് പി എ ശങ്കർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശശികല ശിവശങ്കറുടെ ഭർത്താവ്. ആ സഖാവ് പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി അംഗമായിരുന്നു, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ആ സഖാവിന്റെ കാല് കോൺഗ്രസ്സുകാരാണ് അടിച്ചൊടിച്ചത് 1979 കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ പുല്ലമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന സഖാവ് കുറ്റിമൂട് വിജയനെ മൃഗീയമായി കോൺഗ്രസ്സുകാർ മർദ്ദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പുല്ലമ്പാറ പഞ്ചായത്തിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് ഗോപാലകൃഷ്ണൻ നായരെ കോൺഗ്രസ്സുകാർ ആക്രമിച്ചിട്ടുണ്ട്. പണവും കായികപരമായി കോൺഗ്രസ് പണം ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ കായികപരമായും സി പി എമ്മിനെ അന്നും നേരിടുന്ന സ്ഥിതിയാണുണ്ടായത്. എത്രയോ പാർട്ടി ഓഫീസുകൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് തേമ്പാമൂട് പാർട്ടി ഓഫീസ് കത്തിച്ചിട്ടുണ്ട് 1987 കാലഘട്ടത്തിൽ. 1987 നമ്മുടെ സി പി എമ്മിന്റെ ഭരണം കേരളത്തിലുള്ളപ്പോൾ തന്നെ പേരുമല ജംഗ്ഷൻ ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് നശിപ്പിക്കുകയുണ്ടായി. നിരവധി സംഭവങ്ങൾ, പേരുമല ജംഗ്ഷനിൽ പോലും ഒരു കൊടിയുയർത്താൻ ഡി വൈ എസ് പി വന്ന്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സഖാവ് കൂലിയക്കുടിഷ്ണനായുടെ നേതൃത്വത്തിൽ പേരുമല ജംഗ്ഷൻ വന്ന് സി പി എമ്മിന്റെ കൊടി ഉയർത്തുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് കാലങ്ങളായി പിന്നെ സി പി എമ്മുകാരെ മർദ്ദിച്ച് ഒതുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭരണ അതിന്റെ ഭാഗമായാണ് തുടർന്ന് വന്നത്. ഒരു 15 വർഷക്കാലമായാണ് അങ്ങനെ രാഷ്ട്രീയമായി അങ്ങനെ വലിയൊരു സംഘടനകൾ ഇടയ്ക്ക് ഇല്ലാതെ വന്നിട്ടുള്ളത്. ഒരു 10-15 വർഷക്കാലം ഇടയ്ക്ക് കോൺഗ്രസ് ആണ് പുല്ലമ്പാറ സർവീസ് ആണ് ബാങ്ക് ഭരിക്കുന്നത്. കോൺഗ്രസിനെ അങ്ങനെ അങ്ങനെ രാഷ്ട്രീയമായി ഈ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് പുല്ലമ്പാറയുടെ മെയിൻ റോഡ് ഇരിക്കും, നമ്മൾ വെഞ്ഞാറമൂട് നിന്ന് നെടുമങ്ങാടേക്ക് പോകുന്ന ആ റോഡിന്റെ കൂടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ കുറെ കാലമായി ശാന്തമായിരുന്ന അവസ്ഥ മാറുന്ന സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയാണ്. ഇപ്പോൾ ഈ മരിച്ച രണ്ട് യുവ സുഹൃത്തുക്കളും ഒരുപക്ഷെ എനിക്ക് അവരെ വ്യക്തിപരമായി അറിയില്ല, ആ നാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവരെ രണ്ടുപേരെയും വ്യക്തിപരമായി അറിയില്ല, അവരുടെ കുടുംബാംഗങ്ങളെ പലരെയും അറിയാമെങ്കിൽ പോലും അവരെ രണ്ടുപേരെയും അറിയില്ല. അത് കോൺഗ്രസിന് പേരുമല മരുതമ്മൂട് തേമ്പാമൂട് പ്രദേശങ്ങൾ കോൺഗ്രസിന് വളരെയധികം അതിൽ ഹ്യൂജ് മെജോറിറ്റി അല്ലെങ്കിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളായിരുന്നു. അതിൽ പേരുമലയും മരുതമ്മൂടും സി പി എമ്മിന് മരുതമ്മൂടും സി പി എമ്മിന് സി ഐ ടു മരുതമ്മൂടിൽ സി ഐ ടുവിന്റെ യൂണിയൻ രൂപീകരിച്ചു, പേരുമല സി ഐ ടു യൂണിയൻ രൂപീകരിച്ചു. അപ്പം നല്ലൊരു സ്വാധീനം അവിടെ ഉണ്ട്. പക്ഷേ തേമ്പാമൂട് ഇപ്പോഴും ഞങ്ങൾക്ക് സ്വാധീനമില്ല. ആ പ്രദേശത്ത് 350 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന് മെജോറിറ്റിയുള്ള വാർഡാണ് തേമ്പാമൂട്. ആ വാർഡിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആദ്യമായിരുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ്. അത് മാത്രമല്ല, തേമ്പാമൂട് വാർഡിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ ഹക്കിന്റെ വാപ്പയുടെ സഹോദരി കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്. ആ പ്രദേശത്ത് യു ഡി എഫ് ആയിരുന്നു, അവരവിടെ റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. അതും ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കുറെ ഗുണം കിട്ടി, എൽ ഡി എഫിനെ വിജയിക്കാൻ വേണ്ടി ഒരു ഗുണം കിട്ടി. മാത്രമല്ല, തേമ്പാമുട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് നിരവധി ചെറുപ്പക്കാർ, സമാന ചിന്താഗതിയുള്ള ചെറുപ്പക്കാർ കടന്നു വരികയും അതുപോലെ തന്നെ യു ഡി എഫിന് വേണ്ടി ഐ എൻ ഡി സിയുടെ പ്രവർത്തകരും അവരെ ആളുകളും അടിക്കാൻ പോകുന്നുണ്ട്. അവരൊന്നും തന്നെ ഇപ്പം മറ്റ് സ്ഥലങ്ങളിലേക്കോ സി പി എമ്മിനെ വലുതായി ആക്രമിക്കാൻ വരാത്തൊരു സ്ഥിതി വന്നപ്പോഴാണ് യു ഡി എഫിന് സ്വാധീനമുള്ള ഈ മരുതുമൂട് നിന്നുള്ള ഈ സംഘങ്ങൾ തേമ്പാമൂടിലുള്ള പ്രാദേശിക നേതാക്കന്മാരുടെ അടക്കം പിന്തുണയോടുകൂടി ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിച്ചു. ആക്രമണത്തിന് ശേഷം ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് വഴി നമ്മുടെ പ്രവർത്തകരെ പ്രകോപനമായ രീതിയിൽ സംഭാഷണങ്ങളും മറ്റെല്ലാം നടത്തിയതിനു ശേഷം നമ്മുടെ പ്രവർത്തകനെ യു ഡി എഫുകാർ തേമ്പാമൂടിൽ വന്നാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഈ പറയുന്ന പ്രതികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അവരെല്ലാം തന്നെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പിന്നെ സി പി എം അക്രമം നടത്തുന്നു. ഞങ്ങളുടെ പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ട് ഒരു അക്രമം പോലും പുല്ലമ്പാറ പഞ്ചായത്ത് നടത്തിയില്ല.
ഈ പറയുന്ന പ്രതികൾക്ക് വേണ്ടി കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡി സി സി വൈസ് പ്രസിഡന്റ് അടക്കം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തി. ഈ പ്രതികളെല്ലാം തന്നെ വട്ടപ്പുറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം അവിടെ പോയി ഇവരെ കാണുകയും ചെയ്തു. അതിനകത്ത് എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഞാൻ വരാം. നമ്മളോടൊപ്പം നെല്ലാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് കുറുപ്പുണ്ട്. സുജിത് കെ എസ് യുവിന്റെ സംസ്ഥാന നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നെല്ലാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന നമ്മൾ ഈ സംഭവം അറിയപ്പെടുന്ന ഇടത്ത് ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത് വെഞ്ഞാറമൂട്ടിൽ നിന്ന് സുസിക്കറൊക്കെ ഉള്ള ആ പഞ്ചായത്തിലാണ്, പുന്നമ്പാറ പഞ്ചായത്തിലാണ്. എല്ലാം വെഞ്ഞാറമൂടിന്റെ മുകളിലാണ്, വെഞ്ഞാറമൂടാണ്. അതുകൊണ്ട് തന്നെ വെഞ്ഞാറമൂടിന് ഉത്തരം പറയണം സുജിത്തെ. യഥാർത്ഥത്തിൽ ഇപ്പോ സുസിക്കറിനോട് ഞാൻ നാല് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ നാല് ചോദ്യങ്ങളുടെയും ഉത്തരം സുജിത്ത് കേട്ട് കാണും എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് സുൽഫിക്കർ ചില കാരണങ്ങൾ നിർത്തിയിരുന്നു. എത്രയോ കാലങ്ങളായി എൽ ഡി എഫിന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്തിൽ, യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ എൽ ഡി എഫുകാർക്കെതിരെ വേട്ട നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് കേമ്പാമൂട് പോലെ ഒരു പ്രദേശത്ത് യു ഡി എഫിന് സ്വാധീനമുള്ള ഒരു മേഖലയിൽ അവിടെ നിന്ന് എൽ ഡി എഫിലേക്ക് ചെറുപ്പക്കാർ പോകുന്നതിന്റെ ഒരു വേദനാദ് യു ഡി എഫിനുണ്ടായി. അതിന്റെ തുടർച്ചയാണ് ഈ സംഭവങ്ങളൊക്കെയും. രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയുന്നതിന് ആ നാട്ടുകാരനായ സുൽഫിക്കർ നിരത്തുന്ന ന്യായീകരണം. ഹലോ, കേൾക്കുന്നുണ്ട്? പറഞ്ഞത് എനിക്ക് റേഞ്ചിന്റെ ചില പ്രശ്നമുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊന്നും കേട്ടില്ലായിരുന്നു. കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. ഒരു കാരണവശാല ഒരു രാഷ്ട്രീയ കൊലപാതകമായി നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുന്നൊന്നല്ല. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് 2019 വേങ്കവല ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ്. ഹലോ, കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹലോ, വേങ്കവല ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ അഡ്വക്കേറ്റ് ഡി കെ മുരളി എം എൽ എയുടെ മകനെയും മറ്റൊരാളെയും വെച്ച് അവിടെ വെച്ച് ഈ ഷജിത്തും അതുപോലെ തന്നെ നജീബും സംശയാസ്പദമായ രീതിയിൽ കാണുന്നു. അപ്പൊ ഇവർക്കിത് എം എൽ എയുടെ മകനാണെന്നോ അല്ലെങ്കിൽ ഡ്രൈവറാണെന്നോ അല്ലെങ്കിൽ അടുത്ത പി എ ആണെന്നോ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു. ഇവര് ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്തു. ഇവരെന്തോ ചീത്ത പറഞ്ഞിട്ട് ആ ബൈക്കും കൊണ്ട് പോവുകയായിരുന്നു. ഈ സജീവും ഷജിത്തും കൂടി പുറകെ പോയി ഇവരെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ച് ഈ അഭിരാജിനെയോ അല്ലെങ്കിൽ എം എൽ എയുടെ മകനെയോ മർദ്ദിക്കുകയുണ്ടായി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എം എൽ എ പിറ്റെന്ന് തന്നെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്നും ഞാനിപ്പോ പറയുന്നു, ഈ സജീവ് എന്ന് പറയുന്നത് സി പി എം പ്രവർത്തകനായിരുന്നു ആ സമയത്ത്. പക്ഷെ ഷജിത്ത് ഞാൻ പറയുന്നു, ഷജിത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്. അത് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അതിന്റെ ഭാഗമായി 3 തവണ ഈ ഷജിത്തിന്റെ വീട്ടിൽ പോലീസ് കയറുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഷജിത്ത് സ്റ്റേഷനിൽ വരികയും ആ കേസ് അവിടെ വെച്ച് തീർപ്പാക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു ഞാൻ ഇടപെട്ടോട്ടെ സുഹൃത്ത്, ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പറയുന്ന രണ്ടുപേരുടെ കാര്യം, ഒരാൾ കോൺഗ്രസ്സുകാരനാണ്, ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്ന ഒരു കാര്യം, എം എൽ എയുടെ മകൻ ഉൾപ്പെട്ട ഒരു കാര്യം, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കേസ് ഒത്തുതീർപ്പാക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാർ അത് ഒത്തുതീർപ്പാക്കുന്നതിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഞങ്ങളുടെ ആൾക്കാരും കൂടി ചേർന്നാണ് എം എൽ എ വിളിച്ചു എം എൽ എ കോൾ ലിസ്റ്റ്. ആ ഡേറ്റ് വെച്ച് നോക്കിയാൽ മതിയല്ലോ, കോൾ ലിസ്റ്റ് എടുക്കണം. എം എൽ എ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കോൾ ലിസ്റ്റ് എടുക്കണം. അഭിരാജിന്റെ പരാതി ഉണ്ടോ എന്ന് നോക്കണം. എം എൽ എയുടെ മകനായതുകൊണ്ട് എം എൽ എയുടെ മകനെ പിന്നെ അവിടെ സ്റ്റേഷനിൽ ഹാജരാക്കിയില്ല. എം എൽ എയുടെ കോൾ ലിസ്റ്റ് എന്നുണ്ടോ എന്ന് നോക്കണം. ഇതിന്റെ തുടക്കം അവിടെ നിന്നാണ്. അവിടെ ഷജിത്തിനെ അതിനുശേഷം കുറച്ച് ആളുകൾ ചേർന്ന് ഷജിത്തിന്റെ വീട് പോയി ആക്രമിക്കുന്നു. വീടിന് കയറി അടിക്കുന്നു. അല്ല സുജിത്തെ, ഞാനത് ചോദിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്നലെ ആറ്റിങ്ങൽ എം പി ആയിട്ടുള്ള അടൂർ പ്രകാശ് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ്.
അപ്പോ എന്റെ മകനുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ് ഒരു പ്രാദേശിക നേതാവ് എന്നുള്ള നിലയിൽ. സുജിത്ത് ഇപ്പോ ആ പഞ്ചായത്തിന്റെ പെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ഞാൻ പറയാം, ഇതില് എം എൽ എയുടെ മുഴുവൻ ബഹുമാനവും കൂടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ മകൻ അന്ന് അവിടെ ചെന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മകന്റെ മൊബൈൽ നമ്പറിന്റെ പിന്നെ അന്നത്തെ ടവർ ലൊക്കേഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇന്നത്തെ ഇവിടുത്തെ സി പി എമ്മിന്റെ നേതൃത്വം നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ, ഞങ്ങൾ പറയുന്ന ആരോപണം നിഷേധിക്കണമെങ്കിൽ ഡി കെ മുരളി എം എൽ എയുടെ മകൻ ആ ദിവസം മരുതമ്മൂട് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടവർ ലൊക്കേഷൻ എടുത്ത് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം. അതുപോലെ തന്നെ ശേഷം ഷജിത്തിന്റെ വീട് കയറി ആക്രമിക്കുന്നു, കുറച്ച് ആളുകൾ വീട് കയറി ആക്രമിക്കുന്നു. വീട് കയറി ആക്രമിച്ചതിന്റെ പേരിൽ ഷജിത്ത് ഒരു പരാതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ഷജിത്തിന്റെ പരാതിയിൽ മേൽ FIR എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകാതിരുന്നപ്പോഴാണ് ഷജിത്ത് കോൺഗ്രസ്സുകാരനാണല്ലോ, തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നേതാക്കൾ ഇടപെട്ട് നമ്മുടെ MP അടൂർ പ്രകാശത്തിന്റെ വീട് കയറി കേസിൽ FIR എടുക്കണം എന്ന് പറയുന്നു. ആ ഒരു കേസിൽ മാത്രമാണ് ശ്രീ അടൂർ പ്രകാശ് MP ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് അടൂർ പ്രകാശ് MPയുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ കോൾ ലിസ്റ്റ് എടുക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അടൂർ പ്രകാശ് MPയും കോൺഗ്രസ് നേതാക്കളും ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ഗൂഢാലോചന നടത്തി നിങ്ങൾ അടൂർ പ്രകാശ് MPയുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചത്, നിങ്ങൾ കോൾ റെക്കോർഡ്സ് എടുത്ത് നിങ്ങൾ അന്വേഷണം നടത്തണം. നിങ്ങളുടെ പോലീസാണല്ലോ ഈ കേരളം ഭരിക്കുന്നത്, നിങ്ങൾ അന്വേഷണം നടത്തണം. മറിച്ച് റൂറൽ എസ് പിയുടെ അന്വേഷണത്തിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞങ്ങൾ പെരിയ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവശ്യപ്പെടാം. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഞങ്ങൾ പറയുന്നു ഇത് ഒരു കാരണം, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പല പ്രതികളും CPMന്റെ നേതാക്കളും CITU തൊഴിലാളികളുമാണ്. അതിൽ കോൺഗ്രസ്സുകാരും ഉണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. ഒരിക്കലും ഈ കൊലപാതകത്തെ അംഗീകരിക്കുന്ന ഒരാളല്ല ഞാനും ഒരു ചെറുപ്പക്കാരനാണ്, ഞാനവരല്ല. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യ പിടിയിൽ വരണമെങ്കിൽ ഈ പോലീസ് അന്വേഷണത്തോട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് നിയമപരമായി തന്നെ നേരത്തു വരണം. അതിന് ഈ കാരണങ്ങളെല്ലാം അന്വേഷിക്കണം. ഞാൻ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കേൾക്കൂ, സുൽഫിക്കർ പുല്ലമ്പാറ പഞ്ചായത്തിന് നന്നായി അറിയാവുന്ന ഒരാളാണ്. സുജിത്ത്, ഈ വെഞ്ഞാറമൂടിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ കുറെ നാളുകളായി വെഞ്ഞാറമൂട് രാഷ്ട്രീയം ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നിലനാട് പഞ്ചായത്ത് പ്രസിഡന്റാണ്, KSU സംസ്ഥാന ചുമതലയൊക്കെ വഹിച്ച ചെറുപ്പക്കാരനാണ്. സുജിത്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഹലോ, ഈ സുജിത്ത് പറഞ്ഞത് വാസ്തവം ഒന്നുമില്ല, വസ്തുത വിരുദ്ധമാണ്. സുജിത്തിന് അവിടുത്തെ പുല്ലമ്പാറയെ സംബന്ധിച്ച് അറിയില്ലല്ലോ. വെറുതെ അങ്ങനെ തള്ളിക്കളയാവുന്നതാണോ എന്നുള്ളതാണ്. MLA പറഞ്ഞു എന്റെ മകനെ എന്തിന് ഇതിനകത്ത് വലിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ അറിയാം, അതെ, നെല്ലനാട് പഞ്ചായത്തിലാണ്, സുജിത്തിന്റെ പഞ്ചായത്തിലാണ് MLA താമസിക്കുന്നത്. MLA താമസിക്കുന്നത് MLAയുടെ മകനെ സുജിത്തിന് പോലും അറിയില്ല. MLAയുടെ മകന്റെ പേര് ബാലമുരളി എന്നാണ്. ആ ബാലമുരളി താമസിക്കുന്ന സ്ഥലം മുതൽ മരുതമ്മൂട് വരെ എത്താൻ 8 കിലോമീറ്റർ വേണം. 8 കിലോമീറ്റർ താണ്ടി മരുതമ്മൂട് പോകേണ്ടേ ബാലമുരളിക്ക് ഒരു ആവശ്യവുമില്ല. ബാലമുരളിക്ക് മരുതമ്മൂട്ട് സുഹൃത്തുക്കളില്ല. ബാലമുരളി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല. ബാലമുരളി കലാ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നില്ല. ബിസിനസ് ഒന്നും തന്നെ, അയാൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അയാൾ വെഞ്ഞാറമൂട് ഹൈസ്കൂളിലും തിരുവനന്തപുരത്തുമൊക്കെയാണ് പഠിച്ചത്. അയാൾ വെഞ്ഞാറമൂടും തിരുവനന്തപുരത്തുമാണ് അയാളെ സുഹൃത്തുക്കളെല്ലാം തന്നെയുള്ളത്.
ഉല്ലംപാറ ഏതൊന്നുമില്ല. സൃഷ്ടിക്കനോട് ഒരു കാര്യം ചോദിച്ചോളൂട്ടെ. എം എൽ എ ആകുന്നതിന് മുമ്പ് ഒക്കെ ഡി എഫ് റിലി ഉല്ലംപാറ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന ഒരാളാണല്ലോ, നാടുമായി ബന്ധമുണ്ടായിരുന്ന ആളാണല്ലോ അല്ലേ? ഉല്ലംപാറ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും ഉല്ലംപാറ പഞ്ചായത്തിന്റെ നെല്ലനാട് പഞ്ചായത്ത് തുടങ്ങുന്ന സ്ഥലത്താണ് സഹ ഡി കെ മുള്ളി താമസിച്ചിരുന്നത്. ഉല്ലംപാറയുമായി സഹ ഡി കെ മുള്ളി സാഹിന്റെ എം എൽ എയുടെ മക്കൾക്ക് ഒരു ബന്ധവുമില്ല. മരുതമ്മൂട് പ്രദേശത്തോട്ടേ പോകേണ്ട കാര്യമില്ല, പേരുമല പ്രദേശത്തോട്ട് തന്നെ വരേണ്ട കാര്യമില്ല. അതൊരു അടിസ്ഥാനപരമായി അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതെന്താ ഉന്നയിക്കുന്നത് കോൺഗ്രസ്സുകാർ? അങ്ങനെ ഒരു കേസ് ഡി കെ മുരളി എം എൽ എ സൗ ഡി കെ മുരളി എം എൽ എ പോലീസിൽ പരാതി നൽകിയിട്ടില്ല, അയാളെ തടഞ്ഞു നിർത്തി അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. എന്തോ അനാശാസ്യ പ്രവർത്തനം പോയെന്നുള്ള രൂപത്തിൽ പൊതുജനങ്ങളാകെ എം എൽ എ കൈവാരി തേക്കുന്നതിന് വേണ്ടി, എം എൽ എയുടെ മകനെയും മോശപ്പെടുത്തുന്നതിന് വേണ്ടി, പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ്. ശ്രീ അടൂർ പ്രകാശ് എം പിക്ക് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സുജിത്തിനോട് ആ വിഷയം എടുത്ത് ചോദിച്ചിരുന്നു. നിങ്ങൾ ഈ വിഷയം ഒത്തുതീർപ്പാക്കുന്നതിന് എം എൽ എ അതിനകത്ത് പങ്കാളി ആയിരുന്നോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പോ സുജിത്ത് പറയുന്നത് അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അവിടെ പരാതി നൽകിയിട്ടില്ല. പരാതി ഉണ്ടെങ്കിൽ മാത്രമല്ലേ പോലീസുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഒരു പക്ഷേ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ ഈ വിജ്ഞാനപൂർവ്വമായ ഒരു ഞങ്ങളൊക്കെ ഒരുമിച്ച് രണ്ട് രാഷ്ട്രീയ ജയിലുകളിൽ നിന്നിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് സൃഷ്ടിക്കുന്ന വിജ്ഞാനപൂർവ്വമൊക്കെ നന്നായി അറിയാം. ആ സൃഷ്ടിക്കർ പറയുന്നു വി കെ മുരളിയുടെ മകൻ എന്തിന് മരുമുട്ടിലേക്ക് വരുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. കാരണം അജ്ഞാതമായ സ്ഥലമാണ്, ആ സ്ഥലത്തേക്ക് വരേണ്ടുന്ന കാര്യമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ല. സുജിത്ത് അപ്പോൾ നേരത്തെ പറഞ്ഞത് കള്ളമാണ്, സുജിത്ത് പറഞ്ഞത് കള്ളമാണ് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. ഞാൻ ഉറപ്പായും പറയുന്നു അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ഒരു ചാനലിൽ നമ്മുടെ എം എൽ എ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, എന്റെ മകൻ അങ്ങനെ പോയിട്ടുണ്ട്, അഭിരാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ ഒറ്റപ്പെട്ടു അവനെ ബൈക്കിൽ പോയി കൊണ്ടുവന്ന് എം എൽ എ പറയുന്നുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട്. അപ്പോ പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയരുത്. അതുപോലെ ഇങ്ങനൊരു പ്രശ്നം നടന്നില്ല എന്നുള്ളത്, പ്രശ്നം നടന്നു എന്നുള്ളതും എം എൽ എ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ എല്ലാം മെനഞ്ഞാന്ന് ഒരു വീഡിയോ ചർച്ചയിൽ എം എൽ എ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കള്ളം പറയുന്നതിന് തുല്യമാണ്. രണ്ടാമതായി ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോഴും ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എം എൽ എയുടെ മകന്റെ കൃത്യമായ ഡേറ്റ്, ഞാൻ ആ ഡേറ്റിലുള്ള ടവർ ലൊക്കേഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? പിറ്റന്നത്തെ എം എൽ എയുടെ കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടോ? ഞാൻ സ്പീക്കറൊക്കെ അവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. സുജിത്ത്, പിന്നെ ഇത് രണ്ട് ഡിവൈഎഫ്ഐക്കാരെ ചെറുപ്പക്കാരെ കോൺഗ്രസ്സുകാർ വെട്ടിക്കൊലപ്പെടുത്തിയതാണ്. ആ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി അവർക്കൊരു പ്രേരണ ഉണ്ടായത് അല്ലെങ്കിൽ അവർക്കൊരു ധൈര്യമുണ്ടായത് ആറ്റിങ്ങൽ പാർലമെന്റ് അംഗം ശ്രീ അടൂർ പ്രകാശിന്റെ ബലമുള്ളത് കൊണ്ട് അല്ലെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് എന്ന് തെളിഞ്ഞപ്പോഴാണ് പുതിയൊരു ആരോപണമായി കോൺഗ്രസ്. ഈ കൊലയും എം എൽ എയുടെ മകനുമായി ഒരു ബന്ധമില്ലല്ലോ. ഒരു ബന്ധമില്ലല്ലോ എം എൽ എയുടെ മകനും ഈ കൊലയുമായി ഒരു ബന്ധമില്ലല്ലോ. എം എൽ എയുടെ മകൻ രാഷ്ട്രീയ പോർ നടത്തുന്നില്ലല്ലോ. പരാജയപ്പെടുത്തിയത് കൊണ്ട് മാത്രം സമ്പത്ത് എം പിയെ പരാജയപ്പെടുത്തി ജനകീയനായി ആറ്റിങ്ങൽ ബൈപ്പാസ് അടക്കം എല്ലാ സ്ഥലങ്ങളിലും എം പിയുടെ സാന്നിധ്യം കണ്ടപ്പോ അതിൽ വിരളി കൂണ്ടിക്കൊണ്ട് അടൂർ പ്രകാശ് എം പിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ഇല്ലാതാക്കാം എന്നുള്ള ശ്രമം ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതിനെ വെറും പുച്ഛിച്ചു തള്ളുകയും നമുക്കിപ്പോ വഴിയുള്ളൂ. കാരണം ഇതിൽ പ്രതികളായിട്ടുള്ള മൂന്നോളം പേർ സി പി എം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സുജിത്ത് പറഞ്ഞതുകൊണ്ട്
നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചേർന്ന് കാണുന്ന കാര്യമൊന്നും അല്ലല്ലോ വെഞ്ഞാറമൂടിന്റെയും തേമ്പാമൂടിന്റെയും കാര്യം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾ മരുതുമൂടിലുള്ള നജീബ് അടക്കമുള്ള ആളുകൾ സി പി എം സഹയാത്രികരായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഈ ഡി കെ മുരളി എം എൽ എയുടെ മകനെ തല്ലിയ കേസിന് മുന്നേ വരെ ഇവർ സി പി എം ആയിരുന്നു. ഈ കേസിൽ എം എൽ എ ഇടപെട്ടതിന് ശേഷമാണ് നജീബ് ആ പാർട്ടിയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വന്നത്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, ഈ കേസിലെ സബിമോൻ സി എ ജു മരുതുമൂട്ടിലെ സി എ ജുവിന്റെ തൊഴിലാളിയാണ്. അതുപോലെ തന്നെ നജീബിന്റെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ എടുത്തു നോക്കാം, എൽ ഡി എഫ് മനുഷ്യസാഗരത്തിന്റെ പ്രൊഫൈൽ പിക്ചറാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അജിത്ത് ബി ജെ പിക്കാരനാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയ കൊലപാതകമാകുന്നത്? സി പി എമ്മിന്റെ ആളുകൾ അടക്കമുള്ള ആളുകൾ ചേർന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നജീബ്, സബി, അജിത്ത് ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിൽ ചില സംശയങ്ങൾ ബാക്കിയായതുകൊണ്ട് സുൽഫിക്കർ. ഞാൻ 30 വർഷക്കാലമായി അവിടെ സ്കൂൾ രാഷ്ട്രീയം മുതൽ രാഷ്ട്രീയപ്പെടുത്താൻ തുടങ്ങിയ ഒരാളാണ്. ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ തുടങ്ങിയ മേഖലകളൊക്കെ പ്രവർത്തിച്ചുള്ളതാണ്. അവിടെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ പശ്ചാത്തലം പുല്ലമ്പാറ പഞ്ചായത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ബഹുഭൂരിപക്ഷം മുസ്ലിംസും കോൺഗ്രസ്സാണ്. കുടുംബപരമായി അത് വളരെ കടുത്ത കോൺഗ്രസ്സാണ് അവിടെ. അവിടെ സംബന്ധിച്ച് അവർ പറഞ്ഞല്ലോ, നജീബിനെ സംബന്ധിച്ച് നജീബിന്റെ കുടുംബം കോൺഗ്രസ്സാണ്. തേമ്പാമൂട് ജനത ഹൈസ്കൂളിൽ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനായിരുന്നു നജീബ്. യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞോട്ടെ, നജീബ് പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. നജീബ് എന്തോ ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ട് എന്താണ്, കഴിഞ്ഞ NRC ഈ ബില്ലുമായി, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നിരവധി കോൺഗ്രസ്സുകാർ നമ്മളെ LDFന്റെ സമരത്തിൽ പങ്കെടുത്തു. അപ്പൊ അയാള് ഈ സമരവുമായി ബന്ധപ്പെട്ട് അയാൾ നമുക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടുകൊണ്ട് അയാൾ സി പി എം ആവോ? അതുപോലെ തന്നെ ഷജിത്ത് പരുവത്തിൽ ഒരു UDFകാരനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങനെ പ്രൊഫൈൽ പിക്ചർ ഒന്ന് വിട്ടിട്ട് ആ സമരത്തിൽ പങ്കെടുക്കില്ല. എവര് പറയുന്ന തേമ്പാമൂടുവ് ഇപ്പൊ എവര് പറഞ്ഞത് തേമ്പാമൂടും മരുതുമൂടും ഒക്കെ കോൺഗ്രസിന്റെ കുത്തക അല്ലെങ്കിൽ പാർട്ടി ഗ്രാമമാണെന്ന് പറയുമ്പോ, അങ്ങനെ ഒരു പാർട്ടി ഗ്രാമത്തിലുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ LDFന്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ടു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാനാണ് നമുക്ക് സാധിക്കുന്നത്? അതിൽ നിന്ന് നമുക്കിതറിയാം, പച്ച കള്ളമാണ്. പറഞ്ഞോട്ടെ. ഇതിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇതിലോട്ട് ഞാൻ വരാം. പറഞ്ഞോട്ടെ. അതുപോലെ ഷജിത്ത് യൂത്ത് കോൺഗ്രസ് ഞാൻ പറഞ്ഞ നേരത്തെ നേതാവാണ്. ഉണ്ണി എന്ന് പറയുന്ന ബിജു എന്താണ്, ബിജു കോൺഗ്രസിന്റെ തലയിൽ വാർഡ് പ്രസിഡന്റാണ്, മാണിക്കൽ പഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്തുമായി ചേർന്ന് നടക്കുന്ന. അതുപോലെ തന്നെ INDUCയുടെ മണ്ഡലം പ്രസിഡന്റാണ്. അതുപോലെ സതിമോനെയാണ്, സതിമോൻ CA2 ഇല്ല. സതിമോനെ സംബന്ധിച്ച് എന്താണ്, അവിടെ മരുതമൂട്ടിൽ ആദ്യമുള്ള യൂണിയൻ INDUC ആണ്. ആ തിരക്ക് നോക്കണം. അറിയാമല്ലോ, ഈ ശ്രീ അരുണും അറിയാലോ, മരുതമൂട്ടിൽ INDUC ആണുള്ളത്. ആ INDUC നിന്ന് കുറെ നാളുകളെ ആയുള്ളൂ CA2 ആളുകൾ വന്നിട്ട്. അവിടെ ലോഡ് കയറ്റാൻ 2 യൂണിയൻ ഉണ്ട്, ടേണാണ്. അപ്പൊ സ്വാഭാവികമായി സൗഹൃദത്തിന്റെ പുറത്ത് ചിലപ്പോൾ നിൽക്കുമ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടി അടുത്തുള്ളവരൊക്കെ ചിലപ്പോൾ എത്ര ലോറിയുടെ ഡ്രൈവർ അല്ലെ ലോറിയിലെ ക്ലീനർ അല്ലെങ്കിൽ തടി ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോണം, മറ്റു അനുബന്ധ പണി തടി മുറിക്കുന്ന പോണ ആളുകൾ അങ്ങനെ വന്ന് സതി കയറ്റി. സതി വെള്ളറട ഉള്ള ഒരാളാണ്, ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾ പോലും അല്ല. CA2 CPM അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇത് കൊലപാതകം നടത്തിയിട്ട് CPM ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇനി ഞങ്ങൾ ആരും പറഞ്ഞതല്ല ശ്രീ അടൂർ പ്രകാശ് ബന്ധപ്പെട്ടു എന്നുള്ളത്. കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ഈ പ്രതികളെ തന്നെ വോയിസ് ക്ലിപ്പ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ തന്നെ ഉണ്ട്, മരുതുമൂട്ടി വന്ന് ഞങ്ങളെ സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷനിൽ വെഞ്ഞാറമൂട് പോലീസിൽ ശ്രീ അടൂർ പ്രകാശ് MP ഇടപെട്ടു, അതിന്റെ കേസിന്റെ സെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഇടപെട്ടു എന്ന് തന്നെ പറയുന്നത്. പുല്ലമ്പാറ പഞ്ചായത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം എയും ഐയും ഉണ്ടല്ലോ,
ഏ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ അക്രമ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല ഈ പ്രദേശത്ത് മരുതുമൂടായാലും പേരുമലയായാലും തേമ്പാമൂട് കുറ്റിമൂട് തുടങ്ങിയ ഞാൻ നേരത്തെ നാഗരൂഴി എല്ലാ റോഡ് പ്രദേശങ്ങളിലും വളരെ ഐ ഗ്രൂപ്പിന് സ്വാധീനമുള്ള പ്രദേശമാണ് ഐ ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് തമാശക്ക് ചോദിക്കുകയാണ് അക്രമ പ്രവർത്തനം നടത്താത്ത ആളുകൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുതൽ ഈ ഏകദേശം വെഞ്ഞാറമൂട് ജംഗ്ഷൻ എത്തുന്നത് വരെയുള്ള എല്ലാ കോൺഗ്രസിന്റെ മൂവർണക്കൊടി കണ്ട ഇടങ്ങളിലെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഈ പറയുന്ന ഞാൻ സുൽഫിക്കറിനോട് പറഞ്ഞല്ലോ അല്ലെ ഞാൻ ആ വെഞ്ഞാറമൂടുകാരനാണ് വെഞ്ഞാറമൂടിന്റെ പൊതു മേഖലയിൽ സുൽഫിക്കർ ഇടപെട്ട ആ കാലത്തിന് മുമ്പേ തന്നെ ഇടപെട്ട് തുടങ്ങിയ ഒരാളാണ് ഈ നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നുവെന്ന് ആ നാട്ടിൽ അതിനേക്കാൾ മുമ്പേ ജനിച്ചു വളരുകയും സുൽഫിക്കർ ഒക്കെ ഇടപെട്ടിട്ടുള്ള മേഖലയിൽ തേമ്പാമൂടും വില്ലംപാറയും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയിൽ എത്രയോ നാളുകൾ പല വിധത്തിൽ സാമൂഹിക ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് എന്റെ വീട് അടക്കമുള്ള സ്ഥലം നിങ്ങളുടെ പ്രവർത്തകർ ഇത് ആദ്യമായിട്ടല്ല ഒരുപാട് തവണ ആക്രമിച്ചിട്ടുണ്ട് ഈ പറയുന്ന സുജിത്തിന്റെ വീട് അടക്കമുള്ള സ്ഥലം ആക്രമിച്ചിട്ടുണ്ട് സുജിത്തിന്റെ അച്ഛൻ പഴയ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എം സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ അതൊക്കെ സുൽഫിക്കറിന് അറിയാം ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ വെള്ളരിപ്രാവുകളായി നിന്നിട്ടല്ല ഈ ഒരു വിഷയത്തെ കാണേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ രാഷ്ട്രീയമായി ഉണ്ടായി എന്ന് നേരത്തെ തന്നെയും ആരോപിക്കുന്ന പ്രശ്നം അവിടെ അടൂർ പ്രകാശ് എന്തിനു വേണ്ടി ഇടപെട്ടു എന്നുള്ളതിന് വളരെ കൃത്യമായി ന്യായീകരണമുണ്ട് ആ ന്യായീകരണത്തിനപ്പുറത്തേക്ക് എന്തിന് പ്രതി കേൾക്കാൻ ശ്രമിക്കുന്നു എന്റെ ഒറ്റ ചോദ്യം കൂടി അതിന് മനസ്സിലാകുമെങ്കിൽ ഉത്തരം പറയണം ആറ് പേരുണ്ടായിരുന്നുവെന്ന് ഷഹീൻ പറയുന്നു മിഥിലാജിനെ പിന്നിലിരുത്തി വണ്ടി ഓടിക്കുകയായിരുന്നു എന്ന് ഷഹീൻ പറയുന്നു ആ ആറ് പേർ മറ്റേ ആറ് പേരോട് ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു എന്തിന് ആറ് പേർ മിഥിലാജിനോടും ഹക്കിനോടും ഒപ്പം ഉണ്ടാകുന്നു എന്തിന് പരസ്പരം വാളെടുത്ത് വെട്ടുന്നു മിഥിലാജിന്റെ കൂടെയും ഹക്കിന്റെ കൂടെയും ആറുപേരില്ലല്ലോ ഓണക്കച്ചവടം കഴിഞ്ഞ് മിഥിലാജ് ഹക്കിനെ വീട്ടിൽ കൊണ്ടുവരാൻ വരുന്ന വഴിയാണ് തടഞ്ഞു നിർത്തി ആദ്യം തന്നെ മിഥിലാജിനെ നിങ്ങളുടെ കൈരളി ടിവിയിൽ ഷഹീൻ എന്ന് പറയുന്ന ദൃക്സാക്ഷി പറയുന്നു ലക്ഷ്മി എന്ന് പറയുന്ന ഞാനാണ് ബൈക്ക് ഓടിച്ചിരുന്നത് മിഥിലാജിക്കയും ഹക്കിക്കയും പിറകിൽ ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം പിറകിൽ മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നു അതിലുള്ള അപ്പുവിന് വെട്ടേറ്റു അപ്പുവൊക്കെയും പോയി ആറുപേർ കൂടെ വരുന്നു ആലോചിച്ചു നോക്കൂ ആറുപേർ ഒരുമിച്ച് വരുന്നു മറുവശത്തും ആറുപേർ എന്ന് പറയുന്നു ആറുപേരും തമ്മിൽ ഏറ്റുമുട്ടുന്നു വാളെടുത്ത് വെട്ടുന്നു അതിൽ ശക്തരായവർ ജയിച്ചു ദുഃഖകരമായ സംഭവം അവിടെ സംഭവിച്ചു ഇല്ലായിരുന്നെങ്കിൽ മറുവശത്ത് സംഭവിച്ചേനെ അതല്ലേ യാഥാർത്ഥ്യം തെറ്റാണ് മൂന്ന് പേരാണ് അവർ ബൈക്കിൽ വന്നത് തേമ്പാമൂടിന്റെ പഞ്ചായത്ത് ഓഫീസ് റോഡിൽ ഒരു സംഘം നിൽക്കുന്നു മറു സൈഡിൽ പിന്നെ ഒരു വിഭാഗം നിൽക്കുന്നു ഏത് കോൺഗ്രസിന്റെ തന്നെ രണ്ട് സൈഡിലായി രണ്ട് വിഭാഗം നിൽക്കുകയാണ് മറു സൈഡിൽ തേമ്പാമൂട് ജനതാ സ്കൂളിന്റെ ബോർഡിന്റെ പുറകിലാണ് ഒരു സംഘം നിൽക്കുന്നത് കോൺഗ്രസ്സുകാർ ഒരു സംഘം അക്രമികൾ തേമ്പാമൂട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിലാണ് നിൽക്കുന്നത് അവിടുത്തെ ക്യാമറ മാറ്റി വെച്ചിരിക്കുന്നു ആസൂത്രിതമായി ഇത് ബോധപൂർവം ഇവർ വരുന്ന വഴിയാണ് അവരെ വിളിച്ചു നിർത്തുന്നു ഒറ്റ കുത്തിന് തന്നെ ഒരു ഫൈറ്റ് ആണെങ്കിൽ എങ്ങനെ ഒറ്റ കുത്തിന് മിഥിലാജ് എന്നോട് വിരോധം ഒന്നും തോന്നരുത് കൈരളി ടിവിയുടെ റിപ്പോർട്ടറായിട്ടുള്ള ലെസ്ലി ജോൺ അവിടെ ഷഹീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇതാ ഈ ദൃക്സാക്ഷിയുടെ വാക്കുകൾ ഈ കേസിൽ നിർണായകമാണ് എന്ന് പറഞ്ഞ് എടുത്ത ബൈറ്റ് ഉണ്ട് ആ ബൈറ്റ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കേൾപ്പിച്ചാൽ കേൾക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഞാൻ വേണമെങ്കിൽ വെഞ്ഞാറമൂട്ടിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ സ്പീക്കർ ഉണ്ടെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്തു തരാം ഞാൻ പറയുന്നത് അവിടെ ഈ ചെറുപ്പക്കാരൻ ഷഹീൻ പറയുന്നത് ഞങ്ങൾക്ക് പിന്നാലെ മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നു അവരും ഒരു ബൈക്കിലായിരുന്നു അപ്പവും അതിൽ അപ്പുവിനൊരു വെട്ട് കിട്ടി അപ്പൊ ലെസ്ലി ഈ നാട്ടുകാരനല്ല ലെസ്ലി തിരുവനന്തപുരംകാരനല്ല അപ്പൊ ലെസ്ലിയുടെ ഭാഷയിൽ ലെസ്ലി ചോദിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെ കൊത്തിയത് അത് അവര് വന്നിട്ട് കൊത്തി
അങ്ങോട്ടും ഇങ്ങോട്ടും മറുഭാഗത്ത് എങ്ങനെയാണ് സുൽഫിക്കറെ വാളുണ്ടാവുന്നത്? അത് വാളാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും? അത് വാളാണെങ്കിൽ എങ്ങനെ പറയാൻ വേണ്ടി കഴിയും? അതില് ഞാൻ ചോദിക്കുന്നു, ഒറ്റ കുത്ത് നെഞ്ച് കുത്തിപ്പൊളിച്ച് കൊടുവാൾ പോലുള്ള ഒരു ആയുധം, ഞാൻ പോയ ബോഡി കണ്ട ആയുധം ഉപയോഗിച്ചുകൊണ്ട് മിഥിലായിനെ കുത്തിപ്പൊളിച്ച് ആ സ്പോട്ടിൽ മരിക്കുന്നു. പുറകിൽ നിന്ന് അപ്പോഴേ ഇവരിൽ നിന്ന് ഹക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആരോഗ്യസ്ഥിതിയുള്ള ഇത്തിരി കായികാഭ്യാസം അറിയാമെന്നുള്ള ചെറുപ്പക്കാരനായതുകൊണ്ട് അവരുമായി എന്തോ അവിടെ നിന്ന് കമ്പോ എന്തോ വടിയോ എന്തോ കിട്ടി അത് വെച്ചൊന്ന് ഫൈറ്റ് ചെയ്തു നിന്നപ്പോൾ അയാളെ റോഡിന്റെ സൈഡ് താറ് കഴിഞ്ഞ് സൈഡിലോട്ട് തെന്നി മാറിയപ്പോൾ അയാളെ പുറകിൽ നിന്ന് ഒരാൾ കുത്തുന്നു. അവിടെ ഇട്ട് കുത്തുകൊണ്ട് ഇയാൾ വീണപ്പോൾ അവിടെ ഇട്ട് 18 വെട്ടാണ് ഇയാളെ വെട്ടിയാണ് വളരെ മൃഗീയമായി നിഷ്ഠൂരമായി. അല്ല സുൽഫിക്കറെ, സുൽഫിക്കർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മിഥിലാജ് ഒരു പാവവും ഹക്ക് ഒരു ക്രൂരനുമാണെന്ന് തോന്നും. മിഥിലാജ് ആരായിരുന്നു എന്ന് സുൽഫിക്കറിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? സുൽഫിക്കറിന്റെയും എന്റെയും ഒക്കെ സമകാലികനായിരുന്നു സഞ്ജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ പഴയ നേതാവായിരുന്ന. അവിടെ വാളെടുത്താൽ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ രീതിയിൽ വെഞ്ഞാറുമുട്ടിലേക്ക് നിന്ന് ഉറഞ്ഞു തുള്ളിയിരുന്ന ആളിനെ കുത്തിയ കേസിലെ പ്രതിയാണ്. അതൊരു വ്യക്തിപരമായ എന്തോ വിഷയങ്ങളിൽ ഉണ്ടായതായിരിക്കാം, രാഷ്ട്രീയമല്ലല്ലോ. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമല്ലേ? ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് മറുപടി പറയാം. ആസൂത്രിതമാണ്, അതുപോലെ തന്നെ ഈ CCTV ക്യാമറ തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ CCTV ക്യാമറയിൽ അതിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ അവിടെ നടന്ന ദൃശ്യങ്ങളൊന്നും എടുക്കണം. അത് എങ്കിലാണെങ്കിൽ അല്ലേ അത് മനഃപൂർവ്വം തിരിച്ചു വെച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൊരു ആസൂത്രിതം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പൊ ഒരു CCTV ക്യാമറ ദൃശ്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നിങ്ങൾ ഈ അപ്പു എന്ന് പറയുന്നത് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കപ്പുറം നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന വലിയ കാര്യങ്ങളുണ്ട്. നേരത്തെ ഫൈസൽ വധശ്രമ കേസിൽ നിങ്ങൾ സഹായിക്കാൻ പോയി. ഇവർ കൊഴുപ്പക്കാരാണ് എന്ന് കണ്ടാൽ പറണ്ടി കളയണം. അതെന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ വധശ്രമത്തിൽ നമ്മുടെ രണ്ട് യൂത്ത് പ്രവർത്തകരെ മനഃപൂർവ്വം നിരപരാധികളായവരെ റിമാൻഡ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് വെഞ്ഞാറമൂട് പോലീസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ നിരന്തരമായി ഇവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ പറയുന്ന ഈ ഇവിടെ ഈ നടക്കുന്ന രാഷ്ട്രീയ ഇതെന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്ത് പല രാഷ്ട്രീയ കക്ഷികളും നടന്നിട്ടുള്ള ഒരു സംഘർഷമാണ്. അത് രാഷ്ട്രീയ സംഘർഷമായി കാണിക്കേണ്ട. ഞാനിപ്പോഴും പറയുന്നു ഈ ഷഹിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കണം. ഷഹിൻ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു എന്ന് നമുക്ക് തിരക്കണ്ടേ? ഷഹിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. അതുപോലെ തന്നെ ബാക്കി വന്ന 3 പേർ എനിക്ക് ഉറപ്പുണ്ട് വെഞ്ഞാറമൂട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ശ്രീ AA റഹീം അടക്കമുള്ള നേതാക്കളുടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വെഞ്ഞാറമൂട്ടിലെ ജംഗ്ഷനിലെ CCTV ക്യാമറയുടെ ദൃശ്യമെടുക്കണം. ഒരു വണ്ടി വന്നിട്ടുള്ളത് വെഞ്ഞാറമൂട്ടിൽ നിന്നായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ 3 DYFI പ്രവർത്തകർ എവിടെ? 6 പേരെന്ന് പറഞ്ഞതിൽ 3 DYFI പ്രവർത്തകർ എവിടെ? ഇപ്പൊ ഈ ത്രിസാക്ഷി പറഞ്ഞ ഷഹിന്റെ നാട്ടിൽ കാണാനില്ല. ഈ പറഞ്ഞ അപ്പു എന്ന് പറഞ്ഞ ഈ പറയുന്ന പ്രവർത്തകനെ കാണാനില്ല. ഇവരൊക്കെ എവിടെയാണ് തെളിവ് നിങ്ങൾ നിരത്തണം പ്രിയപ്പെട്ട സഖാവെ. നമുക്ക് സമയം അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പോലെ, സംസ്ഥാന സെക്രട്ടറി ഞാനും സുൽഫിക്കറും ഒക്കെ ഉൾപ്പെടുന്ന പഞ്ചായത്തിന് അപ്പുറത്തുള്ള പഞ്ചായത്തിലാണ്. ഒരുപക്ഷെ സുൽഫിക്കർ ഞാനും ഈ പറയുന്ന സുൽഫിക്കും അല്ലെങ്കിൽ വെഞ്ഞാറമൂടുകാരും ഒക്കെ അറിയുന്ന കാലത്തൊന്നും
ആ നാട്ടിൽ അറിയപ്പെടുന്ന ആളായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. അപ്പോഴും വികാര ഭരിതനാകുന്നുണ്ട്. എന്റെ നാടാണ്, ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ആ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകം നടക്കില്ല സുൽഫിക്കർ എന്ന് നമുക്കൊക്കെ നെഞ്ചുറപ്പോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? സുജീത്ത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തിനാ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഇവിടെ അല്ല സംസ്ഥാന സെക്രട്ടറി ഇവിടെ കൂടാലോചന നടത്തുന്നു? അതിന്റെ സാഹചര്യം എന്താ? ഒരു സാഹചര്യം ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറകെ വന്ന ബൈക്ക് അല്ല ഗൂഢാലോചന അല്ല അത്, അതിനെ ഗൂഢാലോചന അല്ല എന്ന് ഗൂഢാലോചന എന്നല്ല പറയുന്നത്, നേരെ തിരിച്ചുള്ള ഒരു സംഗതിയാണ്. അതായത് രണ്ട് സംഘങ്ങൾ തമ്മിൽ കൊലപാതകം നടന്നു, അതിനെ ഒരു ആസൂത്രിത കൊലപാതകം ആക്കി മാറ്റാനുള്ള ശ്രമം നടത്തി, അതാണ് ആരോപണം. രണ്ട് സംഘമല്ല ഇത്, CPM കോൺഗ്രസും തമ്മിലാണ് കൊലപാതകം നടന്നത്. ആസൂത്രിതമായി ഹക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നേതൃത്വത്തിൽ തേമ്പാമൂട്ടിൽ നമ്മുടെ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കും. തേമ്പാമൂടാണ് യു കോൺഗ്രസിന്റെ അവസാനത്തെ പിടിവള്ളി ആ പഞ്ചായത്തിലെ. ഞാൻ ചോദിക്കട്ടെ ഈ തേമ്പാമൂട് കഴിഞ്ഞ 4 വർഷമായി UDF ഇല്ലല്ലോ, കോൺഗ്രസിന് ഇല്ലല്ലോ, ആ പുല്ലമ്പാറ പഞ്ചായത്ത് ഇല്ലല്ലോ, പിന്നെ എന്താ പുതിയതായിട്ട് സംഭവ വികാസം? അല്ല കോൺഗ്രസിന് സ്വാധീനം ഉണ്ടല്ലോ, ആ ശക്തി ക്ഷയിച്ചിട്ടില്ലല്ലോ കോൺഗ്രസിന്റെ ശക്തി. തേമ്പാമൂട് പ്രദേശത്ത് വന്നാണല്ലോ ഇവര് ഫൈസലിനെ വെട്ടിയത്. കോൺഗ്രസിന്റെ മാണിക്കൽ പഞ്ചായത്തിലുള്ള ഉണ്ണിയടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരും പുല്ലമ്പാറ പഞ്ചായത്തിലെ മരുതമൂടിലുള്ള സജീവ് അടക്കമുള്ള, ഇതിന് രണ്ടിന്റെ ഇടയ്ക്കാണല്ലോ തേമ്പാമൂട്. നിങ്ങൾക്കറിയാമല്ലോ തേമ്പാമൂടും പിന്നെ തലയിലും തേമ്പാമൂടും മരുതമൂടും തമ്മിലുള്ള വ്യത്യാസം, വലിയ വ്യത്യാസങ്ങളില്ലല്ലോ. 2 കിലോമീറ്റർ പിറന്നോട്ട് മരുതമൂട് അറിയാലോ. അത് രാഷ്ട്രീയമായി ഒരു കൊലപാതകം തന്നെയാണ്. രണ്ട് സംഘങ്ങളല്ലല്ലോ, കൊട്ടേഷൻ സംഘമല്ലല്ലോ ഇവരല്ലല്ലോ, ഇവർ കൊട്ടേഷൻ സംഘം. മറ്റത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘമാണ്, ഇവര് DYFIയുടെ പ്രവർത്തകരാണ്. അങ്ങനെ പിന്നെ കൊട്ടേഷൻ സംഘമാണെങ്കിൽ ഇവരെപ്പോഴും ആളും കൊണ്ടല്ലേ നടക്കുള്ളൂ, ഇവർ അവരുടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണ്ടേ? ക്രിമിനൽ പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഏത് പരിശീലിച്ച കോൺഗ്രസിന്റെ സംഘമാണ്, അല്ലെങ്കിൽ ഒറ്റ കുത്തിന് എങ്ങനെ ഒറ്റ ഇതിന് നെഞ്ച് വെട്ടിപ്പൊളിച്ച് അയാളെ കൊല്ലാൻ വേണ്ടി കഴിയും? ആ എങ്ങനെ അയാളെ ഒറ്റ കുത്തിന് തള്ളിയിട്ട് പിന്നെ ഹക്കിനെ 18 വെട്ടുവെട്ടാൻ വേണ്ടി കഴിയും? ഒരാളെ നിങ്ങൾ പറിച്ച് ഒരാളെ ഒറ്റിലാജിനെ വിചാരിക്കരുത്, അവിടെ ഒരാള് വീഴുന്നില്ല, ഒന്നും വിചാരിക്കരുത്. അയാളൊരു കുത്തുകിട്ടി ഓടി മാറി അപ്പുറത്തോട്ട് മാറിയാണ് വീഴുന്നത്. ആ സ്ഥലത്ത് വെച്ചാൽ മരിക്കുകയല്ലേ മിഥിലാജ്? ആ സ്ഥലത്ത് വെച്ചാണ് അല്ല ഹക്ക് വെട്ടിയതല്ലോ, ഹക്ക് ഒരു കമ്പ് കൊണ്ട് തടയാണല്ലോ. ഓ കമ്പായിരുന്നു, ഇങ്ങനെ കൊളുത്തുള്ള കമ്പ്. ഓക്കെ, പുറത്തിൽ നിന്ന് കുത്തുകയല്ലേ ചെയ്തത്? കുത്തിയിട്ടപ്പോഴാണല്ലോ മറ്റുള്ളവരൊന്ന് എല്ലാരും കൂടി തന്നെ 6 പേരുണ്ടായിരുന്നു കൊലയാളി സംഘത്തിൽ. സുൽഫിക്കറെ, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അറിയേണ്ടത്, എത്രയോ നാളുകളായി നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയം പഠിച്ച ആ കളരിയിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ആഗ്രഹം. ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വിശ്വസിക്കാനാണ് ഇതുവരെ ലഭിച്ച വിവരങ്ങൾ കൊണ്ട് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ സുൽഫിക്കർ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് സുൽഫിക്കർ ആവർത്തിച്ച് പറഞ്ഞു വെക്കുമ്പോഴും എന്റെ മനസ്സ് പറയുന്നു അത് അങ്ങനെ ആവരുതേ എന്ന്. കാരണം ആ ദൃശ്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ആര് പറയുന്നു? ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. ദൃശ്യങ്ങൾ രാഷ്ട്രീയ എഴുതി തൂക്കിയേക്കൂലല്ലോ. കൊല്ലാൻ വരുന്ന കോൺഗ്രസ്കാരൻ കഴുത്തിൽ ഞാൻ INC ആണെന്ന് എഴുതി തൂക്കിയേക്കോ? പിന്നെ വെട്ടുകൊള്ളാൻ പോകുന്ന CPM കാരൻ ഞാൻ അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ ഇവര് കണ്ടുണ്ടായിരുന്നു. ആ വെമ്പായത്ത് നിന്ന് കളിങ്ങമൂത്ത് ആറ് പേരുണ്ടായിരുന്നു എന്നെങ്കിലും സമ്മതിക്കുമോ? അവർ 6 പേരുണ്ടായിരുന്നു എന്നെങ്കിലും സമ്മതിക്കുമോ? സഹീൻ ഓടിച്ച ഒരു വാഹനത്തിൽ അതിന്റെ പിന്നിൽ മിഥിലാജ്, അതിന്റെ പിന്നിൽ ഹക്ക്, രണ്ടാമത്തെ വാഹനം അപ്പു ഓടിക്കുന്നു, അതിനോടൊപ്പം 2 പേർ, അതെങ്കിലും സമ്മതിക്കുമോ? ഇല്ല, നാട്ടുകാരെന്നുള്ള ചോദിക്കുകയാണ്. മൂന്ന് പേരല്ലേ ഉള്ളൂ, 6 പേരുണ്ടെങ്കിൽ ഇങ്ങനെ അപകടം സംഭവിക്കില്ല. ഇവരിൽ നിന്ന് വെട്ടൂലേ? ഇവരിൽ ആയുധം ഉണ്ടെങ്കിൽ ഇവർ കരുതി പറഞ്ഞെങ്കിൽ ഇതേ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി 2:25
വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴി തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ആ ഷഹീന് അരമണിക്കൂർ നേരം റഹീം ഉപദേശിച്ചു കൊടുത്ത പാഠം അവൻ പഠിച്ചില്ല എന്ന് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കൈരളി ടി വിക്ക് തന്നെ ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നുവെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞത് സുൽഫിക്കറും സുൽഫിക്കറിന്റെ പാർട്ടിക്കാരും. ദയവായി ആ ഇന്റർവ്യൂ ഒരിക്കൽ കേൾക്കണം. ആ കൈരളി ടി വിയുടെ യൂട്യൂബ് ചാനലിന് എത്ര പ്രചാരമുണ്ടായാലും കുഴപ്പമില്ല, അത് കേട്ടേ മതിയാകൂ, കേട്ടിരിക്കണം, 100% കേൾക്കണം. അങ്ങനെയാണെങ്കിൽ ശ്രീ അരുണെ, അങ്ങനെയാണെങ്കിൽ അപ്പുറത്തുള്ള സംഘത്തിൽ ഒരാൾക്കെങ്കിലും പരിക്ക് പറ്റണ്ടേ? ആർക്കും പരിക്ക് പറ്റിയില്ലല്ലോ. ഏതെങ്കിലും ഇവിടെ നിന്ന് ആറു പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തേ, അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. പരിക്ക് പറ്റിയില്ല. മരണത്തെ ന്യായീകരിക്കുകയല്ല, നമ്മളൊക്കെ നാട്ടും പോട്ട് പറയും. കൊള്ളാവുന്ന കയ്യിൽ ചെന്ന് വിട്ടാൽ ചിലപ്പോൾ ചിലത് സംഭവിക്കും. അതാണ് അതിനകത്ത് മറ്റൊന്നും വിചാരിക്കരുത്. സ്കെച്ച് ചെയ്ത് നടക്കുകയായിരുന്നു എന്നുള്ളത്, ഈ പറയുന്ന സജീവ അടക്കമുള്ള ആളുകളെ എത്രയോ ദിവസങ്ങളായി സ്കെച്ച് ചെയ്ത് നടക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ഭാഷ തന്നെ ഉപയോഗിക്കാം. നമുക്കൊക്കെ അറിയാമല്ലോ ഈ പറയുന്ന പോലെ സ്കെച്ച് ചെയ്തവരെ നമ്മൾ വെട്ടി, നമ്മൾ ഫൈസലിനെ വെട്ടി പരിക്കേൽപ്പിച്ചതിന് ശേഷവും നമ്മളെല്ലാം തന്നെ തിരിച്ചൊരു പ്രകോപനത്തിന് പോയില്ല. പക്ഷേ ഈ കോൺഗ്രസ് അംഗം നിങ്ങൾ പറഞ്ഞതുപോലെ ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ഇവരെ ബോധപൂർവം വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി ഇവരെ നിരീക്ഷിച്ച് നടക്കുമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പുറകിൽ നിന്നുള്ള മൂന്ന് പേരെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇവരെ നിരീക്ഷിച്ച് വന്നതായിരിക്കാം മുമ്പായത്ത് നിന്ന് ഇവർക്ക് സന്ദേശം കൊടുത്ത. അപ്പുവിന് കാലിൽ പരിക്കേറ്റ് വന്ന് ഷഹീൻ പറയുന്നുണ്ട്, ദയവചെയ്ത് സുൽഫിക്കർ അതൊന്ന് കാണണം. ഇനി ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെ സംസ്ഥാന സെക്രട്ടറിയോട് പറയണം, നിങ്ങളുടെ MLA പറയണം, നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയോട് പറയണം. അല്ല, വേറെ ഒന്നും കൊണ്ടല്ല. എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് കൃത്യമായി ആ വാചകങ്ങൾ, ഷഹീനിന്റെ ആ വാചകങ്ങൾ കൈരളി ടി വിക്ക് കൊടുത്ത വാചകങ്ങൾ കേൾക്കണം എന്നൊന്ന് പറയണം. കാരണം ഞാനത് കേട്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പിന്നെയും പറയുന്നു, എന്റെ നാട് സമാധാനപരമായി നിൽക്കണം. ഇപ്പോ എന്റെ വീട്ടിൽ വന്ന് മറ്റേ ചെടിച്ചട്ടി എടുത്തെറിഞ്ഞത് കൊണ്ടോ പെട്രോൾ ബോംബ് എറിഞ്ഞ് കാറ് കത്തിച്ചത് കൊണ്ടോ എന്നും ഇല്ലാതായി പോകുന്ന രാഷ്ട്രീയ ബോധമല്ല എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലെങ്കിൽ സുജിത്തിന്റെ വീട്ടിൽ വന്ന് ആക്രമിച്ചാലും ഒന്നും തകർന്നു പോകുന്നതല്ല, സുൽഫിക്കറിന്റെ വീട്ടിൽ വന്ന് കോൺഗ്രസുകാർ ആക്രമിച്ചാലും തകർന്നു പോകുന്നതല്ല നമ്മുടെ വിശ്വാസം എന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ ഞാനീ പറയുന്നത് പോലെ, ഞാൻ മാധ്യമ പ്രവർത്തകനായി വന്നതിന് ശേഷം വളരെ കൃത്യമായി നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആര് എന്ത് ഇടപെടുന്നു എന്നുള്ളത് അത് ശരിയാണ്. ഒരുപക്ഷെ എന്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ അറിയാം, പിണറായി വിജയൻ ശരിയാണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അതേ പിണറായി വിജയന്റെ അനുയായികൾ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ നാട് മുഴുവൻ തകർക്കുകയും നാട് മുഴുവൻ ആക്രമിക്കുകയും ഞാൻ കൂടി ഉള്ള സമയത്ത് എന്റെ വീട് ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകില്ലേ ഇതൊക്കെ നാടകങ്ങളാണ് എന്ന്? സുൽഫിക്കറെ, അതൊരു വലിയ വിഷയമാണ്. അതൊന്നും ഒരു നാടകങ്ങൾ, വൈകാരിക പ്രകടനങ്ങളുണ്ട്. CPM ഒരു വീടും ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു കൊടിയും എടുക്കാൻ പറഞ്ഞില്ല, ഒരു കോൺഗ്രസ് പ്രവർത്തനയെ ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. അത് വൈകാരികമായ ഏതെങ്കിലും ഇതിന്റെ മറവിൽ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ ശക്തികൾ CPMനെ പറയാൻ വേണ്ടി ആക്രമിച്ചൂടെ? എന്തിനാ അങ്ങനെ നമ്മളെ രണ്ട് ഉരിശരായ ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അതിന്റെ പ്രതിഷേധത്തിൽ, അത് സ്വാഭാവികമായും പ്രതിഷേധം, അതിന്റെ പ്രതിഷേധത്തിൽ മറ്റുള്ളവരെ കുടിയെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കോൺഗ്രസ് നേതാക്കളുടെ വീട് ആക്രമിച്ചുകൊണ്ടോ എന്താ പ്രയോജനം? ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോ ഇങ്ങനെ പറയുന്നു അവിടെ വലിയ അക്രമമാണ്. അപ്പൊ ഞാനത് ആലോചിച്ചു, ഞാൻ അന്ന് രാവിലെ പിണറായി വിജയനെ ഇത്രയും വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന UDF അവർ ഒരു ആയുധം കൂടി പിണറായി വിജയന്റെ കയ്യിൽ കൊണ്ട് വച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്ത ആളാണ്. ഞാൻ വെഞ്ഞാറമൂട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ വഴി നിങ്ങളെ കാണുന്നത് കൊടിയ ആക്രമണമാണ്, അത് സാമൂഹ്യ വിരുദ്ധ ശക്തികളൊന്നുമല്ല. അതൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന സംഗതി. അതെല്ലാം ദുരൂഹതയല്ല, ചെറുപ്പക്കാരല്ലേ? ചെറുപ്പക്കാരിപ്പോ പുല്ലമ്പാറ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മാണിക്കൽ പഞ്ചായത്തിലോ ഉള്ള ആളുകളൊന്നും അല്ലല്ലോ, എവിടെ എന്തെങ്കിലും ഒക്കെ വരുന്ന ചെറുപ്പക്കാരാണ്. അപ്പൊ അവർക്ക് ചെറുപ്പക്കാരേതായ വികൃതികളും മറ്റെല്ലാം കാണും. അത് ആരും ഒരു പാർട്ടി കമ്മിറ്റിയോ ഒരു DYF സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ CPMന്റെ ജില്ലാ കമ്മിറ്റിയോ തീരുമാനിച്ച് നിങ്ങൾ UDFന്റെ ഈ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ വിലാപയാത്രയിൽ പോകുമ്പോൾ ഏതെങ്കിലും ഇത് തീരുമാനിച്ചു വിടുന്നതാണോ?
അതൊക്കെ വൈകാരികമായി അപ്പോൾ ആരെങ്കിലും എന്തൊക്കെ ചെയ്യുന്ന അതുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. പാർട്ടിക്ക് എന്തായാലും ഇവിടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെടുന്നു, ഒരുപാട് സന്തോഷം. പക്ഷെ ഇപ്പോഴും നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നാളെ അത് എന്തിന്റെ പേരിൽ എന്ന് വിചാരിച്ചാലും, സുൽഫി ഇപ്പൊ ആ പുല്ലമ്പാറ പഞ്ചായത്തിൽ ചുമതലയുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടാണ്, എന്തിന്റെ പേരിലെന്ന് വിചാരിച്ചാലും നാളെ ഒന്നും ഉണ്ടാകരുതേ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകട്ടെ, അണികൾക്കും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി യത്നിക്കണം. കാരണം രാഷ്ട്രീയം ആശയപരമായ പോരാട്ടമാണ്. സുൽഫിക്കർ അടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. അതിൽ ഷഹീനെ സംബന്ധിച്ച് ഷഹീൻ എന്നോട് പറയും, ഷഹീൻ സാക്ഷി പറഞ്ഞു പുറകിൽ നിന്ന് മൂന്ന് ബൈക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ അയാള് ആ വണ്ടിയിലുള്ള ആളാണ്. അയാളെ ഓടിക്കുകയാണ് ചെയ്തത്. അയാൾക്ക് സ്വാഭാവികം അന്തം വിട്ട് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കും. അയാള് ഒരു ഭ്രാന്തനെ പോലെയാണ് അവിടെ വന്നത്. അല്ല, അപ്പോഴല്ല 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 പറഞ്ഞത് സുൽഫിക്കറെ. രണ്ടാമത്തെ ദിവസം, അതായത് ആ മരണ വീട്ടിൽ നിന്നാണ് പറഞ്ഞ. അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും സുൽഫിക്കർ സമയം കിട്ടുമെങ്കിൽ ആ വീഡിയോ ഒന്ന് കേൾക്കുക. അത് കേൾക്കുമ്പോൾ ബോധ്യമാകും. ഞാൻ അതിനുവേണ്ടി അങ്ങനെ ആ ഒരു ചോദ്യം ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷെ സാന്ദർഭികവശാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു. സുൽഫിക്കർ അതൊന്ന് ആലോചിച്ച് നോക്കൂ, അതൊന്ന് കേട്ടു നോക്കൂ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ.